പുനർനിർമ്മാണം നടക്കുന്ന കിണറിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കാനാകാതെ പ്രദേശവാസികൾ ദുരിതത്തിൽ. സംരക്ഷണ ഭിത്തി കെട്ടി നവീകരിച്ച കിണറിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. ഭരണപക്ഷത്തെ രണ്ട് വനിതാ കൗൺസിലർമാരുടെ പടലപിണക്കമാണ് മാലിന്യം നീക്കം ചെയ്യുന്നതിന് തടസ്സമാകുന്നതെന്നാണ് ആരോപണം. ചാലക്കുടി നഗരസഭയിലെ 21-22 വാർഡുകളിലെ കൗൺസിലർമാർ തമ്മിലുള്ള തർക്കമാണിപ്പോൾ പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതെന്നാണ് പരിസരവാസികൾ പറയുന്നത്. 22 വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള വിവാദമായ കിണർ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ വെള്ളം ഉപയോഗിക്കുന്നതാകട്ടെ 21 വാർഡിലുള്ളവരും. കിണർ കെട്ടി സംരക്ഷിച്ചു നൽകാമെന്ന 21 വാർഡിലെ കൗൺസിലർ തെരഞ്ഞെടുപ്പ് കാലത്ത് സമീപവാസികൾക്ക് ഉറപ്പ് നൽകിയിരുന്നതായും പറയുന്നു. വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് അവർ കിണറിലെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമിട്ടത്. എന്നാൽ തന്നോട് ചോദിക്കാതെയും അനുമതിയില്ലാതെയുമാണ് തൻ്റെ വാർഡിലെ കിണറിലെ പുനർനിർമ്മാണം ആരംഭിച്ചതെന്ന് 22 വാർഡ് കൗൺസിലർ പറയുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കിണറാണ് പുനർനിർമ്മിക്കുന്നതിനാൽ പൊതുകിണർ നവീകരണ ഫണ്ടും ഉപയോഗിക്കാനാവില്ല. നവീകരണത്തിൻ്റെ ഭാഗമായി കിണറിൻ്റെ സംരക്ഷണ ഭിത്തി ഉയർത്തിക്കെട്ടിയിട്ടുണ്ട്. കിണറിന് ചുറ്റും മണ്ണടിച്ച് ഉയർത്തിയാലേ കിണറിൽ നിന്നും വെള്ളം കോരിയെടുക്കാനാകൂ. ഇതിനു പുറമെ വെള്ളം വറ്റിച്ച് ശുചീകരിക്കുകയും വേണം. എന്നാൽ കൗൺസിലർമാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ആലോചനയില്ലാതെ എടുത്തുചാടിയുള്ള പ്രവൃത്തിയെ തുടർന്ന് കുടിവെള്ളം മുട്ടിക്കുക മാത്രമല്ല കയ്യിലെ പണവും നഷ്ടമായിരിക്കുകയാണ് 21 വാർഡിലെ കൗൺസിലർക്ക്. ന്യൂസ് ബ്യൂറോ ചാലക്കുടി. നോ ഡൊണേഷൻ ഫോർ അഡ്മിഷൻ. ജോയിൻ ഇമ്മീഡിയറ്റ്ലി ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി.